അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, വസ്സലാത്തു വസ്സലാം അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ, നബീനാ വഹബീബിനാ മുഹമ്മദി വആലിഹി വസ്ഹാബിഹി അജ്മഈൻ, വഅലാ മൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്, ഏറെ ബഹുമാനമുള്ള സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, തലീനുൽ ഖുലൂബു ബി അക്ലിൽ ഹലാൽ. ഹലാലായ ഭക്ഷണം, ഹലാലായ സമ്പാദ്യം കൊണ്ട് ഹൃദയം ലോലമായിത്തീരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ പരുഷതയും കാഠിന്യവും ഇല്ലാതെയായി കാരുണ്യവും അതേപോലെ തന്നെ നിർമ്മലതയും നന്മ ചെയ്യാനുള്ള പ്രേരണകളുമെല്ലാമുള്ള ഒരു ഹൃദയം, ആ ഹൃദയമുണ്ടാകാൻ ഏറ്റവും ആദ്യം വേണ്ടത് ഹലാലായ ഭക്ഷണം കഴിക്കലാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ വ്യക്തമായി തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇക്കാര്യം പരിശുദ്ധ ഖുർആനിൽ പറയുന്നുമുണ്ട്. സൂറത്തുൽ മുഅ്മിനൂൻ 51-ാമത്തെ ആയത്തിൽ കാണാം, അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, യാ അയ്യുഹർ റുസുലു, ഓ റസൂലുകളെ, പ്രവാചകന്മാരെ, അംബിയാക്കളെ, കുലു മിന ത്വയ്യിബാത്തി, നിങ്ങൾ വിശിഷ്ടമായത്, അനുവദിക്കപ്പെട്ടത്, നല്ലത്, ഹലാലായത് അത് മാത്രമാണ് നിങ്ങൾ ഭക്ഷിക്കേണ്ടത്. വഅമലു സാലിഹ, നിങ്ങൾ സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും വേണം. ഇന്നി ബിമാ തഅമലൂന അലീം, നിങ്ങൾ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നുണ്ട് എന്നാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്, അമ്പിയാക്കളോട് അള്ളാഹു എന്താണോ കൽപ്പിച്ചത് അത് തന്നെയാണ് വിശ്വാസികളോടും കൽപ്പിച്ചിട്ടുള്ളത്. യാ അയ്യുഹൻ നാസു കുലു മിമ്മാ ഫിൽ അർദി ഹലാലൻ തയ്യിബ, ജനങ്ങളെ, മനുഷ്യരെ, നിങ്ങൾ ഭൂമിയിൽ നിന്ന് ഹലാലായതും അനുവദിക്കപ്പെട്ടതും വിശിഷ്ടമായതും മാത്രം ഭക്ഷിക്കണം. അതുകൊണ്ട് ഹറാമായത് നാം സമ്പാദിക്കുകയോ ഭക്ഷിക്കുകയോ നമ്മുടെ മക്കളെ കൊണ്ട്, ഇണകളെ കൊണ്ട് അത് തീറ്റിപ്പിക്കുകയോ ചെയ്യാൻ പാടില്ല. കാരണം ഹറാമായ ഭക്ഷണം കഴിച്ചാൽ അത് ഹൃദയത്തിന് കാഠിന്യമുണ്ടാകുവാനും അതിൻ്റെ നിർമ്മലത നഷ്ടപ്പെടുവാനും അങ്ങനെ അതിലൂടെ തിന്മകൾ ചെയ്യുന്ന ഒരു വ്യക്തിയായി മാറാനും കാരണമായി തീരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ നോക്കൂ, നിങ്ങൾ കുലൂമിന ത്വയ്യിബാത്തി വഅമലു സാലിഹ, നല്ലത് ഭക്ഷിക്കൂ, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കൂ എന്ന് പറഞ്ഞാൽ ഹലാലായത് ഭക്ഷിക്കുമ്പോഴാണ് നല്ല പ്രവർത്തനങ്ങളും ഉണ്ടായിത്തീരുന്നത്. ഹറാമ് ഭക്ഷിക്കുമ്പോൾ അതിനനുസരിച്ചുള്ള മോശമായ ഹറാമുകളായ പ്രവർത്തനങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഹൃദയത്തിൻ്റെ വിശുദ്ധി, ജീവിത വിശുദ്ധിക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത് ഹലാലായ സമ്പാദ്യം, ഹലാലായ ഭക്ഷണം. ഒരിക്കലും ഹറാമായത്, മോഷ്ടിച്ചത്, പിടിച്ചുപറിച്ചത്, വഞ്ചിച്ചെടുത്തത്, ഇസ്ലാം നിഷിദ്ധമാക്കിയ മാർഗങ്ങളിലൂടെയുള്ള സമ്പാദ്യം, ഇതൊന്നും നമുക്ക് പാടില്ല പ്രിയപ്പെട്ടവരെ. അങ്ങനെ തിന്നുമ്പോഴാണ് നമ്മുടെ അമലുകൾ മോശമായിത്തീരുന്നത്. അതിൻ്റെ ഒരു അസർ, പ്രതിഫലനം നമ്മുടെ കുടുംബത്തിലും മക്കളിലും എല്ലാം ഉണ്ടാകും. അത് ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു വസല്ലം അലാ ഖൈറി ഖൽഖിഹി മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.